നല്ല കമ്പനി കൂടുന്നുണ്ട് എല്ലാവരും. അപ്പൊ സുരാജ് റൗണ്ട് ബോർഡിൽ, തൃശ്ശൂരിലെ സുരാജ് റൗണ്ട് ബോർഡിലാണ് ഈ പുലിക്കളി ഉള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ പുലിക്കളി കാണാൻ വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു വർഷമെങ്കിലും ഈ പുലിക്കളി കാണേണ്ടതാണ്. 27 വർഷമായിട്ട് പുലിക്കളി കളിക്കുന്ന ആളെ എത്ര, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പുലിക്കളി. കാല് വേദനിച്ചിട്ട് ആൾക്കാർ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് എത്ര മണിക്കിട്ടാണ് പെയിന്റിങ്? 4 മണിക്ക്, പുലർച്ചയ്ക്ക് 4 മണിക്ക്. പുലർച്ചയ്ക്ക് 4 മണിക്ക് പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ ഈ രൂപത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ, പാവങ്ങൾ കളിച്ച് തളർന്നിട്ടോ കാലൊക്കെ വേദനിച്ചിട്ട് വേദനയ്ക്കുള്ള സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതെ, എത്ര മണിക്ക് തുടങ്ങിയതാ? 5 മണിക്കോ? 5 മണിക്ക് തുടങ്ങിയതാ കേട്ടോ. അതാണ് കാല് വേദനിച്ചിട്ട് എല്ലാവരും സ്പ്രേ അടിക്കുന്നത്. 5 മണിക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങിയ ആൾക്കാരാ. കാണിച്ച ഒരുപാട് അടുത്തേക്ക് വന്നാൽ ശരീരം കാണുള്ളൂ, കുറച്ച് ബാക്കിലേക്ക്. ഇത്ര നേരം പോയ പുലിക്കളിയിൽ ഇവരാണ് കേട്ടോ കളിക്കുന്നത്. നേരത്തെ പോയവരൊക്കെ വെറുതെ കളിക്കാതെ നടന്നു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവരിതിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിലുള്ള ശക്തൻ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിലാണ് കേട്ടോ പുലിക്കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ എഴുന്നള്ളപ്പാണ് വരുന്നത്. ഇത് ഓരോ ദേശക്കാരൻ്റെയാണ് ഈ പുലിക്കളിയുടെ എഴുന്നള്ളപ്പ് വരുന്നത്. അതിൽ ആദ്യത്തെ ടീമിൻ്റെയാണ് ഈ വരുന്നത് കേട്ടോ, വെങ്കടാചലപതി. ഞാനിതെന്താ പ്രതീക്ഷ അറിയോ? പ്രതിമയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആളാണ് കേട്ടോ. അടേങ്ങപ്പ, ഞാൻ ആദ്യം വിചാരിച്ച പ്രതിമയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആൾക്കാരാട്ടോ. ടാബ്ലോയാ, ടാബ്ലോ.
ഇവരുടെ പേരെന്താ? ഇവരുടെ പേരെന്താ? ഈ ഫസ്റ്റ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡ്. യുവജന സംഘം വിയൂർ നമ്പർ 3. ഇതിന്റെ പുറകിലാണ് പുലിക്കളി വരുന്നത് കേട്ടോ. അപ്പോ ടാബ്ലോന്റെ വണ്ടി പോകുന്നത് റിവേഴ്സ് ആണ് കേട്ടോ. എന്തൊരു ആംബുലൻസ്! തിരക്കിലാരെയും പെട്ടിട്ടുണ്ടാവുന്നു അല്ലേ. സ്വരാജ് റൗണ്ട് ബോട്ട് ഫുള്ളായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ഈ റൗണ്ട് ബോട്ടിന് ചുറ്റുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പുലിക്കളിയിലെ വേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഇപ്പം ആദ്യത്തെ ഒരു ടാബ്ലോയാണ് പോയത്, രണ്ടാമത്തെ ടാബ്ലോ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പുലിക്കളി ഉണ്ട് കേട്ടോ. ഓ ദാ ആദ്യത്തെ പുലിക്കളി വന്നിട്ടുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ഒന്നും കിട്ടുന്നില്ല കേട്ടോ, കാരണം നല്ല തിരക്കാണ്. ഇപ്പൊ ബാഗും ഫോണൊക്കെ അറ്റുപോകുന്നാ തോന്നുന്നു. ആദ്യത്തെ പുലിക്കളിയാണ് കേട്ടോ. പേരെന്താ? പേര് പട്ടം പിടിച്ച് വലിച്ച് തള്ളിട്ടാ പോകുന്നത്.
വണ്ടിയിലെ താബ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഒന്നൊന്നര പുലി, അതെ ഇതാണ് ഒരു ഒന്നൊന്നര പുലി. അയ്യോ എന്താ അയാള് വയറ്. ഇതെന്താ ഒന്നൊന്നര പുലി തന്നത്. അതൊരു പെർമിഷൻ വാങ്ങിച്ചിട്ട് ഉള്ളിൽ കയറിയതാണ് ഒരേ ഒരു ഷോട്ട്. ദേശത്തിൻ്റെ നമ്പർ ഒന്ന് മൂന്നാം നമ്പറാണ് കേട്ടോ, വിയ്യൂർ ദേശത്തിൻ്റെ മൂന്നാം നമ്പറേ. ഇവരുടെ കളിയാണ് വരുന്നത്. എന്തൊരു ലുക്കാണ് നോക്കിയാൽ. ഇന്നലെ പുലികളി അത് ഗംഭീരമാണ്, അടിപൊളിയാണ്. കണ്ടിപ്പോ ചെറിയ കുഞ്ഞു പുലിയും വന്നിട്ടുണ്ട്. ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ പുലിക്കളി നേരിട്ട് കാണുന്നത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ പുലിക്കളി. ഓണത്തോടനുബന്ധിച്ച് ഓണം കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് പുലിക്കളി തൃശ്ശൂർ നടക്കുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ബോട്ടിലാണ് ഈ പുലിക്കളി നടക്കുന്നത്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ പുലിക്കളി വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല സൗകര്യം കിട്ടി. കുട്ടികളുടെയാണ് കേട്ടോ. ഇതൊരു കുട്ടിപ്പുലി ഇവിടെ ഉണ്ട്, ചെറിയൊരു കുട്ടിപ്പുലി. ഇതൊരു ആ ബ്ലാക്കിനെ ഒന്ന് എടുത്തിട്ട് ഞാൻ മാറാം. ഇത് വിയ്യൂർ ദേശത്തിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വന്നിട്ട് നമ്പർ 2 ആണ്. ഇതിൽ 51 പുലികളുണ്ട്, കുട്ടിപ്പുലികളടക്കം 51 പുലികളുണ്ട്. അത് പെൺപുലി, ആ പെൺപുലി അത്, ആ ലേഡീസ് ആണോ? ആ ലേഡീസ് ഉണ്ട് കേട്ടോ പുലിവേഷം കെട്ടിയിട്ട്. ഇതാണോ ഇത്
ഈ ലേഡീസുണ്ട് പുലിവേഷം കെട്ടിയിട്ട്. കുട്ടിപ്പുലികളടക്കം മൊത്തം 51 പുലികളാണ് ഇതിലുള്ളത്. ഇത് വിയ്യൂർ ദേശം നമ്പർ 2 ആണ് ഇവരുടെ നമ്പറ്. നേരത്തെ നമ്മൾ കണ്ടത് നമ്പർ 3-ാമത്തെ നമ്പറാണ് നമ്മൾ കണ്ടത്. ഈ കാണുന്നത് ലേഡീസാണ്, ലേഡീസിൻ്റെ പുലികളാണ്. ഇതെല്ലാം ആണുങ്ങളാ, ഇത് പെൺപുലികളാ, ഇത് രണ്ടും പെൺപുലിയാ, ഇത് രണ്ടും പെൺപുലിയാ. ഇത് രണ്ടും പെൺപുലികളാ കേട്ടോ, ഇത് രണ്ടും പെൺപുലികളാ, ഇത് രണ്ടെണ്ണം. ഇതൊരു പെൺപുലി, ഇതൊരു പെൺപുലി. യൂട്യൂബറാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കിട്ടി. പിന്നെ ഇതിൻ്റെ പുറകിലൊരു ടാബ്ലോ ഇതാണ്, ടാബ്ലോ ഇതാണ്, ഒരു നാഗത്തിൻ്റെ ശില്പം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു ഉള്ളി നിൽക്കുന്നത്, പക്ഷേ ഇത് ലോങ് ആയതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവാണ്. ഇത് നമുക്ക് ഇനി കുറച്ച് അടുത്തെത്തുന്ന സമയത്ത് ക്ലിയറായി കാണാൻ പറ്റും. ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ പുലികളുടെയും മുഖത്ത് LED ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, ഇതിനൊരു ഗംഭീരമാണ്. കലക്കി കുട്ടിപ്പുലി എന്തായാലും കലക്കി, അടിപൊളി. കുട്ടികൾ നല്ല എനർജിയായി കളിക്കുന്നുണ്ട്. കുട്ടിപ്പുലികൾ അതിഗംഭീരമായി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഈ പുലിക്കളി ഞാൻ കാണുന്നത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് കാണുന്നതാണ് കേട്ടോ ഈ പുലി. എന്നെ തൊട്ട് പുറകിൽ കളിക്കുന്നത് ഇത് വന്നിട്ട് ലേഡീസാണ് കേട്ടോ, ലേഡീസ് പുലിയാണിത്. ഇതും പെൺപുലി ഇല്ലേ, ഇതും പെണ്ണല്ലേ, പെണ്ണല്ലേ. അത് ഈ പച്ച കളർ കാണുന്നുണ്ട്, ഇത് പെൺപുലിയാണ് കേട്ടോ. ആ ഒന്ന് ഇതൊരെണ്ണം, രണ്ട് ഇതാ ആ കാണുന്നുണ്ടോ അപ്പുറം നിൽക്കണ, ഇതൊന്ന് മൂന്ന്. ഇത് മൂന്നും പെൺപുലികളാ. മൊത്തം ഈ ഗ്രൂപ്പിൽ 51 പുലികളാ ഉള്ളത്. നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടത്തുന്നില്ല, സ്വരാജ് റൗണ്ട് പോട്ട്. ആ റൗണ്ട് പോയി ചീറ്റിയിട്ടാണ് ഈ പുലിവേഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. മകളാണോ
ഇതാണ് പയ്യൂർ സ്റ്റേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇവരുടെ ടാപ്ലയാണ് ഈ കാണുന്നത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അപ്പോഴേ കണ്ടില്ലേ, അതേ വിരിയൂർ ദേശത്തിൻ്റെ തന്നെ ഒരു ടാബ്ലോ ആണ് ഈ വരുന്നത്. അതേ ടീമിൻ്റെ തന്നെയാണ്. നല്ല ജനത്തിരക്കാണ് കേട്ടോ. ഇതൊന്ന് നന്ദിയും ശിവനും അതിൻ്റെ പുറകിൽ രണ്ട് ആൾക്കാർ വേഷം കെട്ടിയിരിക്കുന്നത്, ഗണപതിയും മുരുകനാണോ അതോ പാർവതിയോ? പുറകിൽ രണ്ട് മൂന്ന് പേരുണ്ടോ എന്ന് പക്ഷെ കാണുന്നില്ല. പുലിക്കലി മഹോത്സവം ഇത് നമ്പർ 4 പാട്ടുരയ്ക്കൽ ദേശം. ഇതിലെത്ര പുലിയാ? ഇതിലെത്ര പേരുണ്ട് പുലി? 150 ഇതില്? ഇതിനകത്ത് എത്ര പുലി ഉണ്ട്? 51. ഇതൊരു വേറൊരു ദേശത്തിൻ്റെ ആണ് കേട്ടോ. ഇത് ഏതാണ് ദേശം എന്ന് അവിടെ പേര് കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഈ തീം വന്നിട്ട് നമ്മൾ ഈ TVയിൽ ഈ സീരിയലൊക്കെ കാണുമല്ലോ, അതിൽ ഈ മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന എന്താ പറയുക, ബ്രഹ്മ വിഷ്ണു പിന്നെ നാരദൻ അതുപോലെ ഓരോ ഉണ്ടോ, നാരദൻ വിഷ്ണു ബ്രഹ്മ പിന്നെ ഇവിടെ ഒരു പ്രതിമയുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, അറിയുന്നവർ കമൻ്റ് ചെയ്യും. ഇവിടെ പരമശിവനാണ് തോന്നുന്നു, അതെ പരമശിവൻ പാർവതി. പിന്നെ മുകളിൽ രണ്ടെണ്ണം പ്രതിമയാണ്, പിന്നെ ചുവടിൽ കാണുന്ന ആൾക്കാരാട്ടോ. ഇതാണ് തീം. തീം ഒന്ന് മേഘങ്ങൾക്കടിയിൽ നിൽക്കുന്ന ആ ഒരു തീമാണ്. സീതാറാം മിൽ ദേശം, പുലിക്കളി സംഘടന സമിതി, പൂക്കുന്നം. ഇത്ര നേരം കണ്ടതില്ലേ, ഇത്ര നേരം കണ്ടല്ലേ ഇവരാണ് കേട്ടോ നന്നായി കളിക്കുന്നുള്ളത്. ബാക്കിയൊക്കെ പോലീസ് സ്പീഡിൽ മൂവ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നേരെ കളിക്കുന്നുണ്ടല്ല. അപ്പം ഇവരാണ് ഇത്തിരി നല്ല രീതിയിൽ കളിക്കുന്നത്. Come on.
ഇത്ര നേരം പോയ പുലിക്കളിയിൽ ഇവരാണ് ഇവിടെ കളിക്കുന്നത്. നേരത്തെ പോയവരൊക്കെ വെറുതെ കളിക്കാതെ നടന്നു പോവുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവരിതിൽ കളിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു പുലിയുണ്ട്, വലിയ പുലി. ഇതാ കളിക്കണം. ഇതിൽ എത്ര പുലിയാ? നേരത്തെ പോയ അതേ ടീമിലുള്ള അതേമാതിരി തന്നെ കേട്ടോ. ഇതിൽ 51 പുലികളാണ് ഉള്ളത്. അവിടെ ടാബ്ലോ വരുന്നതിൽ ഒരു 3-4 പേര് കളിക്കുന്നുണ്ട്. പ്രായമായ ആൾക്കാരാ, ഭയങ്കര ക്ഷീണിച്ചു. നമ്മൾ ഇത്ര നേരം കണ്ടതിൽ ഈ ടീമിൻ്റെ പുലിക്കളിയാണ് കേട്ടോ നന്നായി കളിക്കുന്നത്. നേരത്തെ ഉള്ളവരൊക്കെ സ്പീഡിൽ പോവുകയായിരുന്നു. ഇവരുടെ കളിയാണ് ഇത്തിരി നല്ല രീതിയിൽ കളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാനാണെന്ന് പറയുന്നതുകൊണ്ട് വളണ്ടിയേഴ്സ് നമ്മളെ ഉള്ളിലേക്ക് വിടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കയറിനെ പുലർത്ത് നിന്നിട്ട് നേരെ കാണാനോ വീഡിയോ എടുക്കാൻ പോലും സാധിക്കില്ല കേട്ടോ. ഒരുപാട് അടുത്തേക്ക് വന്ന ശരീരം കാണുള്ളൂ, കുറച്ച് ബാക്കിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യത്തെ തൃശ്ശൂർ പുലിക്കളി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സുരാജ് റൗണ്ട് ഹോട്ടലാണ് ഈ പുലിക്കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുക്കാനാണെന്ന് പറയുന്ന സമയത്ത് കോപ്പറേറ്റീവ് നമ്മളെ അകത്ത് കയറി വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. അല്ലാന്ന് വേണ്ടെങ്കിൽ നമ്മൾ കാണികൾക്കൊപ്പം വെളിയിലാണ് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ് കേട്ടോ. പാവങ്ങൾ കളിച്ച് തളർന്ന് കേട്ടോ, കാലൊക്കെ വേനച്ചിട്ട് വേദനയ്ക്കുള്ള സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതെ, എത്ര മണിക്ക് തുടങ്ങിയതാ? 5 മണിക്കോ? 5 മണിക്ക് തുടങ്ങിയത് കേട്ടോ. അതാണ് കാല് വേനച്ചിട്ട് എല്ലാവരും സ്പ്രേ അടിക്കുന്നത്. 5 മണിക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങിയ ആൾക്കാരാ. ഇതെന്താ ഹാപ്പി ആയിട്ടുള്ള പുലി, ഭയങ്കര എൻജോയ്മെന്റ് ചെയ്ത് കളിക്കുന്ന പുലി. പുലി
നല്ല കമ്പനി കൂടുന്നുണ്ട് എല്ലാവരും. അപ്പൊ സുരാജ് റൗണ്ട് ബോർഡിൽ, തൃശ്ശൂരിലെ സുരാജ് റൗണ്ട് ബോർഡിലാണ് ഈ പുലിക്കളി ഉള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ പുലിക്കളി കാണാൻ വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു വർഷമെങ്കിലും ഈ പുലിക്കളി കാണേണ്ടതാണ്. 27 വർഷമായിട്ട് പുലിക്കളി കളിക്കുന്ന ആളെ എത്ര, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പുലിക്കളി. കാല് വേദനിച്ചിട്ട് ആൾക്കാര് സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് എത്ര മണിക്കിട്ടാണ് പെയിന്റിങ്? 4 മണിക്ക് പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ ഈ രൂപത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. മീശക്കാരം പുലി Thank you.
ഇത്ര നേരം ആരും മാസ്ക് വെച്ചില്ല, ഇപ്പോഴും എല്ലാവരും മാസ്ക് വെച്ചിട്ടോ, മാസ്ക് ഇപ്പഴാ വെച്ചത് എല്ലാവരും. വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടോ? നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോ ശരീരത്തെ വരയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ കളി തുടങ്ങുന്ന വൈകുന്നേരം 5 മണിക്കാണ് അത്ര. ഇപ്പൊ സുരാജ് റൗണ്ട് പോയിട്ട് എത്തുന്ന സമയത്ത് ഇപ്പൊ സമയം 8:30 കഴിഞ്ഞു കേട്ടോ. 8:20, 8:25 ആയി. അപ്പോ ഇവര് ഈ 5 മണിക്ക് തുടങ്ങിയ കളിയാണല്ലോ. കാല് വേദനിച്ചിട്ട് ഈ പെയിൻ കില്ലർ പോലെ സ്പ്രേ ഉണ്ടല്ലോ, ആ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഇവര് കളിക്കുന്നത്. അപ്പോ ഇത്ര നേരം അടിച്ച പെയിന്റ് ഇനി അത് ഉറച്ച് തേച്ച് കഴുകി കളയുന്ന വരയ്ക്കുള്ള അവരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അയ്യോ, സമ്മതിക്കണം. ഒരു രണ്ടൊരു കോമ്പറ്റീഷനാണ് ജസ്റ്റ് കുറക്കല്. എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, വള്ളിയസ് നമുക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഈ കെട്ടിയിരിക്കുന്ന റോപ്പ് കണ്ടു, ഈ റോപ്പിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് തള്ളി മാറ്റാണ് എല്ലാവരെയും. പക്ഷെ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു, അതിനകത്ത് കയറി വീഡിയോ എടുക്കാനായിട്ട് വള്ളിയസ് എല്ലാവരും കൂടെ നമ്മളെ സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ സാധിച്ചത്. Thank you.
കുട്ടികളോട് ഭാഗത്താണ് സ്വരാജ് റൗണ്ട് ബോട്ടിലെ മറ്റേ ആയ അമ്പലമുണ്ടല്ലോ, അമ്പലത്തിന്റെ മുൻപിൽ ഇവിടത്തോടു കൂടിയിട്ട് പുളിക്കളി അവസാനിക്കും. നമ്മ ഈ സ്റ്റേജിൽ കാണുന്നതാണോ, മൊത്തം മൂന്ന് പുലി നിൽക്കുന്നില്ലേ, അതിൽ രണ്ട് പുലി വന്നിട്ട് പെൺപുലികളാണ് കേട്ടോ. ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, ആ രണ്ടുപേരും പെണ്ണുങ്ങളാണ്, പെൺപുലികളാണ് ഈ കളിക്കുന്നത്.
ഈ കളിക്കുന്നത് പെണ്ണാണ്. അപ്പോഴെ കണ്ടത് സീതാറാമിന്റെ പുലിക്കളിയായിരുന്നു കേട്ടോ. ഇപ്പൊ വന്നിട്ട് ശങ്കരക്കുളങ്ങൽ എന്ന് പറയുന്ന ദേശത്തിന്റെയാണ് പുലിക്കളി. ഇവിടെ റോസ് കളർ പുലി ഒന്ന് കാണാം. റോസ് കുട്ടികളിനെ കുട്ടികളിനെ ഇവിടെ പുലിക്കളി വേഷം കെട്ടി വെച്ചിട്ടുണ്ട്. കുട്ടികളിനെ ചേട്ടാ, രണ്ട് ചെറിയ കുട്ടികളെ, ചെറിയ കുട്ടികൾ പുലിക്കളി വേഷം കെട്ടി വെച്ചിരിക്ക.
സദ്യ ഉണ്ടാണ്. അതെ അതെ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. സദ്യ ഉണ്ടെന്ന് കേട്ടാ, മതസൗഹാർദ്ദ സദ്യ. ഗാന്ധിജിയുടെ തല, സുഭാഷ് ചന്ദ്രബോസ്. ഇത് മനുഷ്യൻ തന്നെയാണ് അല്ലേ? ഞാൻ പ്രതിമയാണെന്ന് വിചാരിച്ചു. അതിന്റെ മേലെ മതസൗഹാർദ്ദ സദ്യ. Thank you.